ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മാത്സിൻ്റെ ട്രിക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. മാത്സ് എല്ലാവർക്കും പാടുള്ള സബ്ജക്റ്റാണ്, എനിക്കും അതുപോലെയാണ് പാടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് ട്രിക്സ് ഉപയോഗിച്ച് പഠിക്കാൻ തുടങ്ങിയ പിന്നെ മാത്സ് എനിക്ക് അത്യാവശ്യം എളുപ്പമായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ആ ട്രിക്സ് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്സ് ഒരു രസമായിട്ട് ചെയ്യാം, അതായത് നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഓക്കെ, 5 അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കാണാൻ എന്ത് ചെയ്യണം? 5 അവസാനിക്കുന്ന സംഖ്യ, നമുക്കൊരു സംഖ്യ എഴുതാം. ഇപ്പോൾ ഏതാ 5 വർഗം നമുക്കറിയാം, 25. അടുത്ത സംഖ്യ എഴുതാം 15. 15 വർഗം കാണാൻ ആദ്യം നമ്മൾ 15 ഒന്നെടുക്കുക, ആദ്യത്തെ സംഖ്യ എടുക്കുക 1. 1 എടുത്തിട്ട് 1 തൊട്ടടുത്ത സംഖ്യ, 1 തൊട്ടടുത്ത സംഖ്യ ഏതാ 2, അതുമായിട്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 × 2 = 2, അത് നമ്മൾ താഴെ എടുത്ത് എഴുതുക. ഇനി നമുക്ക് അടുത്ത സംഖ്യ 5. 5 സ്ക്വയർ നമുക്കറിയാലോ, 5 സ്ക്വയർ എത്ര? 25. ആ 25 അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ 1 × 2 = 2, 5 സ്ക്വയർ ആയ 25 25, അത് രണ്ടും കൂടി കൂട്ടി എഴുതുമ്പോൾ 225 കിട്ടി. നമുക്ക് വേറൊരു സംഖ്യ നോക്കാം, ഏതാ 35 നോക്കാം. 35 സ്ക്വയർ എത്രയാ? 35 സ്ക്വയർ കാണാൻ 3, ആദ്യത്തെ സംഖ്യ 3, 3 തൊട്ടടുത്ത സംഖ്യ 4, 4 മൾട്ടിപ്ലൈ ചെയ്യുക, 4 × 3 = 12. ഓക്കെ, ഇനി 5 സ്ക്വയർ അതുപോലെ എഴുതുക, 25. അപ്പോൾ 12 = 25, 1225 35 സ്ക്വയർ. ഓക്കെ, ഇതിപ്പോൾ എളുപ്പമുള്ള സംഖ്യ നിങ്ങൾക്ക് തോന്നുമായിരിക്കും അല്ലേ. നമുക്ക് എന്നാൽ വലിയൊരു സംഖ്യ നോക്കാം, ഒരു 3 സംഖ്യ നോക്കാം, 155 സ്ക്വയർ നോക്കാം. 155 സ്ക്വയർ വരുമ്പോൾ ആദ്യത്തെ 15 എടുക്കുക, 15 തൊട്ടടുത്ത സംഖ്യ 16. 15 × 16 എത്രയാ? 240 വരും, 240. ഓക്കെ, ഇനി 5 സ്ക്വയർ, നമ്മൾ സ്ക്വയർ ഇടാൻ മറന്നതായിരുന്നു, സോറി. 5 സ്ക്വയർ എത്രയാ? 25. ആ 25 ഇതുപോലെ താഴത്തേക്ക് എഴുതുക, 240 × 25 എന്ന് വരും. ഓക്കെ, മനസ്സിലായില്ലേ? വളരെ എളുപ്പമുള്ള ട്രിക്കാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇപ്പം ഞാൻ ഇവിടെ ഒരു സംഖ്യ എഴുതിയിട്ടുണ്ട്, 726 × 18. അതിൻ്റെ തുക കാണാൻ നല്ല പാടായിരിക്കും അല്ലേ. നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാം വലിയൊരു സംഖ്യ ആയിരിക്കും. ചോദ്യം ഇതാണ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, ഇതിൻ്റെ തുകയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, അത് ഞാനൊരു ട്രിക്ക് പറയാം. അതായത് ഇത് ലാസ്റ്റ് അവസാനിച്ചേക്കണ നമ്പർ എത്രയാ? 6. 6 അവസാനിച്ചേക്കണേ. അപ്പോൾ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 തന്നെയായിരിക്കും. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് 0, 1, 5, 6 ഈ സംഖ്യകളിലൊക്കെ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ആ സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ 0, 1 × 1 = 1, 5 × 5 = 25, ലാസ്റ്റ് 5 6 × 6 = 36, ലാസ്റ്റ് 6 തന്നെ. നമുക്ക് വേറൊരു സംഖ്യ നോക്കാം, 535 × 13. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാ വരുന്നത്? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 വരും. ഓക്കെ, നിങ്ങൾ ഈ 0, 1, 5, 6 ഇത് മറന്നുപോകാണ്ട് പഠിച്ചു വെച്ച് മാത്രം മതി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ എളുപ്പത്തിലല്ലേ മാത്സ് ചെയ്തേ. ഇപ്പോൾ മാത്സ് ഒരു രസമായിട്ട് തോന്നുന്നുണ്ടോ? നമുക്കിനി അടുത്ത ട്രിക്കുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.